പ്രസവാനന്തര പരിചരണം ചേലക്കര മാധവീയത്തിലൂടെ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ശുശ്രൂഷ അമ്മയ്ക്കും കുഞ്ഞിനും ഉറപ്പാക്കാം. മാധവീയം ആയുർവേദ ഹോസ്പിറ്റൽ, പുതുപ്പാലം മെയിൻ റോഡ്, ചേലക്കര. ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി വ്യാപക കൃഷിനാശം. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് കൊറക്കാടിക്കാവ് പ്രദേശത്താണ് ഇന്നലെ രാത്രി കാട്ടാനിറങ്ങിയത്. 5 വർഷമായി 2.5 ഏക്കർ കൃഷിയിടത്തിലെ തെങ്ങ്, കവുങ്ങ്, വിളവെടുക്കാറായ നേന്ത്രവാഴ ഉൾപ്പെടെയുള്ള എല്ലാം 2 കാട്ടാനകൾ സ്ഥലത്തെത്തി നശിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ എത്തി പടക്കം പൊട്ടിക്കുകയും ചെയ്തു. പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന രഘുനാഥൻ, രാകേഷ് എന്നീ യുവ കർഷകരുടെ ഓണത്തിന് വിളവെടുക്കേണ്ട ചങ്ങാലിക്കോടൻ നേന്ത്ര വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. രാത്രി ഏകദേശം 12 മണിക്കൂടിയിട്ടാണ് ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഇതിനടുത്തുള്ള പ്രദേശത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ താമസിക്കുന്ന വീടുകളിലുള്ള ആൾക്കാർ ഇവിടേക്ക് മാറി താമസിക്കുകയായിരുന്നു. അപ്പോൾ അവരേകദേശം ഒരു 12 മണിയൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇങ്ങനെ വാഴയിൽ ആന ഇറങ്ങിയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കാണ്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇതാക്കിയിട്ടും അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് കിടക്കുന്നതിനിടയിലാണ് ആന തൊട്ടടുത്ത് വന്നിരുന്നത്. ഞങ്ങൾ കണ്ടില്ല മുതൽ ഇപ്പോയിരുന്നു. ഏകദേശം വാഴകൾ മാറിയിരുന്നു. നശിപ്പിച്ച് ഞങ്ങൾ ഓടി രക്ഷപ്പെടാനുണ്ടായത്. ഒരാണ ഈ സൈഡിലേക്കും കയറി, ഒരാണ് ഈ ഭാഗത്തു കൂടിയും കയറി. അതും ഈ തൊട്ടടുത്ത പറമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഫോറസ്റ്റ് രണ്ടുപേരും വന്ന് പടക്കം പൊട്ടിച്ച് ഓടിക്കാനുണ്ടായിരുന്നു. ഇതിനു മുമ്പും സ്ഥലത്ത് കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്ന് പ്രദേശവാസികളും വാർഡ് മെമ്പർ ശശികല സുബ്രഹ്മണ്യനും പറയുന്നു. ഉള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ കൊടക്കാടിക്കാവ് പ്രദേശത്താണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഒരു 6 മണിയോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ ആ ഭാഗത്തേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് ഫോറസ്റ്റുകാർ പടക്കം പൊട്ടിച്ച് ഈ ഭാഗം കയറ്റി വിട്ടപ്പോൾ അത് പിന്നെ ഇറങ്ങിയേക്കുന്നത് ഈ നമ്മുടെ കൃഷി. എന്നുവെച്ചാൽ നമ്മുടെ 9-ാം വാർഡിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ വാഴകളും കവുങ്ങും എല്ലാം കൃഷി നല്ലതും കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അതൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് 10-50 വാഴകളാണ് ഇപ്പോൾ നശിപ്പിച്ചേക്കുന്നത്. കർഷകർക്ക് ഭയങ്കര പ്രശ്നത്തിലാണ്. ഇത് ഇതിനു മുൻപും ആനകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളിപ്പോൾ ആന ശല്യം ഇല്ലാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെ മുതൽ പിന്നെ തുടങ്ങിയുണ്ട്. അപ്പോൾ വാഴ നമ്മുടെ ചെങ്ങാലിക്കോട് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്ക് എന്താ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഫെൻസിങ് പോലുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷി ചെയ്ത് ജീവിത ഉപാധി കണ്ടെത്തുന്ന കർഷകർക്ക് ഇപ്പോൾ ഏറെ ആശങ്കയാണ് ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. കർഷകരുടെയും മേഖലയിലെ താമസക്കാരുടെയും ആശങ്കകൾ പരിഹരിക്കുവാൻ ഘട്ടംഘട്ടമായി സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കി വന്യമൃഗശല്യം ഒഴിവാക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് വ്യക്തമാക്കി. പഞ്ചായത്തിലെ 9-ാം വാർഡിലെ കൊഴക്കാടിക്കാവ് പ്രദേശത്ത് ഇന്നലെ കാട്ടാനിറങ്ങി ധാരാളം നേന്ത്രവാഴകൾ നശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സമീപ പ്രദേശത്ത് തന്നെ തെങ്ങുകളും അതുപോലെ കവുങ്ങുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വളരെ ഈ പ്രദേശങ്ങളിലെ കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തീർന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ അതിന് കാട്ടാനിറങ്ങിയപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനാവശ്യമായ നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. രണ്ട് നടപടികളൊക്കെ ആയിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞത് വളരെ അടുത്ത് തന്നെ നമുക്ക് ഘട്ടംഘട്ടമായി അതിനുള്ളൊരു പ്രതിവിധി കണ്ടെത്തി തീരും. എങ്കിൽ മാത്രമേ ഇവിടുത്തെ ജനവാസമുള്ള മേഖലയായതുകൊണ്ട് ആളുകൾക്കും വളരെ ഭീതിയുണ്ട്. അപ്പോൾ വളരെ സമുചിതമായി നമ്മളുടെ ഈ കാട്ടാന ശല്യം അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം നമ്മുടെ ഈ പ്രദേശത്ത് വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പ്രതിവിധിയായി നമ്മൾ സോളാർ ഫെൻസിംഗ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി മാത്രമേ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആശങ്കകൾക്ക് മാറ്റാൻ കഴിയൂ. കൃഷിയിടങ്ങളിലെത്തി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനും വനാതിർത്തികൾ തകർത്ത് ജനവാസ മേഖലയിൽ എത്തുന്ന വന്യമൃഗങ്ങളെ തടയുന്നതിനും ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ ശക്തമാക്കണമെന്നും രാത്രികാലങ്ങളിലെ പ്രധാന പാതകളിലെ വഴിവിളക്കുകൾ ഇല്ലാത്തത് പരിഹരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ദിനം പ്രതി പലയിടങ്ങളിലായി വർദ്ധിച്ചു വരുന്ന കാട്ടാന ശല്യം ജനങ്ങളിൽ ഏറെ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, CCV.